ഈ ഉദ്ഘാടന പരിപാടിയുടെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നത് നേരത്തെ നമുക്ക് പതാക ഉയർത്തി തന്നു നമ്മോടൊപ്പമുള്ള അഭിവന്ദരായ സയ്യിദ് അത്താഹുള്ള തങ്ങളവർക്കാണ്. ഈ പരിപാടിയുടെ നിയന്ത്രണം ബഹുമാനപ്പെട്ട തങ്ങളെ ഏൽപ്പിക്കുന്നു. സദസ്സിൽ ഉള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി എല്ലാവരും ഇരിക്കുക. നമ്മുടെ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം സമസ്ത കേന്ദ്ര മുഷാവറ മെമ്പർ ജാമിയ സയ്യിദിയുടെ അഭിവന്ദനായ പ്രസിഡന്റ് നമ്മുടെ ആത്മീയ നേതൃത്വം സയ്യിദ് കെ എസ് ആറ്റക്കൊയ്യത്തങ്ങൾ കുമ്പോൾ അവർ നിർവഹിക്കുന്നു. ബഹുമാന ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അസ്റഫി റസൂലില്ലാഹ് وعلى آله وصحبه الفائزين من الله. وما توفيقي إلا بالله عليه توكلت وإليه أنيب. لا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. قل لا أسألكم عليه أجرا إلا المودة في القربى. صدق الله مولانا العظيم وصدق من بلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ഏറ്റവും സ്നേഹം ബഹുമാനമുള്ള അധ്യക്ഷൻ സയ്യിദ് അത്താഹുള്ള തങ്ങൾ ഈ സ്റ്റേജിൽ എന്നോടുകൂടെ ഉപവിഷ്ടരായ സദാത്യങ്ങൾ ആലിമീങ്ങൾ പ്രമുഖ വ്യക്തിത്വങ്ങൾ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ആലിമീങ്ങൾ മുത്തലിമീങ്ങൾ സുന്നത്ത് ജമാഅത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകന്മാർ മാന്യ മുസ്ലിം സഹോദരന്മാർ മഹാനായ ഖാദി സയ്യിദ് ഉമർ ഫാറൂഖ് തങ്ങൾ ഖുദ്ദസല്ലാഹു സുബ്ഹാനഹു അസീസ് അവർ നമ്മയെ വെട്ടിപിരിഞ്ഞു കൃത്യം ഒരു വർഷം പൂർത്തിയാകുമ്പോൾ അവിടുത്തെ അതല്ലെങ്കിൽ ആണ്ട് നേർച്ച അതിന് നമ്മൾ ഇന്ന് തുടക്കം കുറിക്കുകയാണ്. തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഗത്ത് വന്ന് പുസോട്ട് ജുമാഅത്ത് പള്ളിയിൽ ദർസ് ഏറ്റെടുത്തത് മുതൽ അന്ത്യം വരെയും അള്ളാഹു നൽകിയ ഇൽമും പാണ്ഡിത്യവും അതിനനുസരിച്ചുള്ള എല്ലാ കഴിവുകളും അള്ളാഹുവിൻ്റെ ദീനിനും ദീനി നിലനിൽപ്പിനും പ്രവർത്തനത്തിനും വേണ്ടി വളരെയേറെ കർമ്മനിതനായി പ്രവർത്തിച്ചവരാണ് എന്ന് നമുക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാം. കരുവന്തുരുത്തിയിൽ അതുപോലെ തന്നെ കടലുണ്ടി അടക്കമുള്ള സാദാത്യങ്ങളുടെ ആ തറവാടിൽ ജന്മം കൊള്ളുകയും വളരെയേറെ അഗാധമായ പാണ്ഡിത്യം സമ്പാദിക്കുകയും ആ ഇന്മനുസരിച്ച് ദീനീ പ്രവർത്തന രംഗത്ത് കർമ്മനിതരാവുകയും വളരെയേറെ അള്ളാഹുവിൻ്റെ അബാദത്ത് നൽകുകയും ചെയ്യുകയും ചെയ്ത ഒരു സയ്യിദും പണ്ഡിത ശ്രേഷ്ഠരുമാണ് നമ്മെ വിട്ടുകഴിഞ്ഞത്
എന്ന് നാം മനസ്സിലാക്കണം. അവരുടെ മദൻ അല്ലാഹു നമുക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. ഈ സ്ഥാനങ്ങളിലെല്ലാം എത്തിയപ്പോൾ നമുക്ക് സംശയം വേണ്ട, അവർക്ക് അല്ലാഹു വിലായത്ത് നൽകും എന്നുള്ള കാര്യം. വളരെ ചുരുങ്ങിയ പ്രായം കൊണ്ട്, ഏകദേശം ഒരു മധ്യപ്രായം, ഒരു 50-ൽ അധികം 55-ഓളം വയസ്സ് പ്രായമുള്ളപ്പോൾ നമ്മൾ നിന്ന് വിട്ടുപിരിഞ്ഞെങ്കിലും എത്രയോ നൂറുകണക്കിനധികം അല്ലെങ്കിൽ 500-ഓളം കൊല്ലങ്ങളോളം ജീവിച്ചാൽ ഉണ്ടാക്കുന്ന അത്രയും വിശാലമായ ദീനീ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി നമ്മുടെ മുമ്പിൽ വെച്ചു എന്നുള്ളത് അത്ഭുതകരം തന്നെയാണ്. അത് ഉൾക്കൊള്ളാം, നാം സന്നദ്ധരാകുക എന്നുള്ളതാണ് നമുക്കവരോട് ഇനി ചെയ്യാനുള്ള കടമയും കർത്തവ്യവും സ്നേഹവും എന്ന് നാം മനസ്സിലാക്കണം. ഹബീബ് ആലി വിദൂറോട് അല്ലാഹു പറയുന്നു, നിങ്ങൾ ജനങ്ങളോട് പറയണം, നബിയെ തങ്ങൾ ജനങ്ങളോട് പറയണം. എന്താണ് ഈ മഹത്തായ ദൗത്യം? പരിശുദ്ധ ദീൻ, അത് നിങ്ങളിലേക്ക് പകർന്നെത്തിക്കാൻ വളരെയേറെ ത്യാഗങ്ങളും വളരെയേറെ പ്രവർത്തനങ്ങളും സഹിച്ചുകൊണ്ട് എത്തിച്ചുവെങ്കിൽ നിങ്ങളോട് ഞാനൊന്നും പ്രതിഫലം ചോദിക്കുന്നില്ല, എന്റെ കുടുംബത്തെ നിങ്ങൾ സ്നേഹിക്കണം എന്ന് ഹബീബായ നബീന മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുള്ള കൽപ്പിക്കുമ്പോൾ ആ കൽപ്പന നമ്മൾ നടപ്പിൽ വരുത്തുക എന്നുള്ളത് അത് അമ്രാണ്, അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അത് സ്വീകരിച്ച് നടപ്പിൽ വരുത്തുക എന്നുള്ളത് അത് നമുക്ക് അനുസരണമാണ്. അതിൻ്റെ ഇബാദത്ത്, അതിൻ്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ. ആ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇൽമിന്റെ ഭാഗം നമ്മൾ എടുത്തു നോക്കുമ്പോൾ അൽഉലമാ വറസത്തുൽ അംബിയാ, പ്രവാചകന്മാർ അവർ ചെയ്ത പ്രവർത്തനങ്ങൾ, അവർ അനന്തപരാശികൾ എന്ന് പറഞ്ഞാൽ അവർ അള്ളാഹു നൽകിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് എന്ത് പ്രവർത്തനമാണോ ലോകത്തിന് മുമ്പിൽ സമർപ്പിച്ചത് അത് സമർപ്പിക്കാൻ ആ പ്രവാചകന്മാരുടെ ശേഷം വിശിഷ്യ അഷ്റഫുൽ ഖൽഖ് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി നബിതങ്ങൾക്ക് ശേഷം അതിന് ഉത്തരവാദപ്പെട്ടവർ അലിമീങ്ങളാണ്, അവരുടെ കടമയാണ്. കാലാന്തരത്തിൽ ഖിയാമത്ത് നാൾ വരെയും ലോകാവസാനം വരെയും അള്ളാഹുവിന്റെ ദീനെ നിലനിർത്തുക എന്നുള്ളതൊരു കർത്തവ്യമാകുമ്പോൾ ആ കർത്തവ്യം ഒരു പണ്ഡിതൻ എന്നുള്ള നിലക്ക് അതും നിർവഹിച്ചു മഹാനായ ഫാറൂഖ്, ഉമർ ഫാറൂഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു. ഇനിയിപ്പോൾ ഉള്ളത് അള്ളാഹുവിന്റെ ഹബീബായ നബീന മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ നമ്മളിൽ നിന്ന് ചുരുങ്ങിയ കാലം കൊണ്ട്, 23 വർഷം കൊണ്ട്, 40 വയസ്സിൽ നിന്ന് 63 വരെയുള്ള 23 വർഷത്തെ പ്രവർത്തനം കൊണ്ട് ഹബീബായ നബീങ്ങൾ അത് കാഴ്ചവെച്ചുവെങ്കിൽ അതേറ്റെടുത്ത സഹാബികൾ താബിഈങ്ങൾ വഴിയായി ഇന്ന് നമ്മുടെ മുമ്പിലേക്ക് എത്തി. ഇൻഷാഅല്ലാഹ് അത് ഖിയാമത്ത് നാൾ വരെയും എത്തണം. ഇന്നാ നസ്അലുന ദിക്ര വ ഇന്നാ ലഹു ലഹാഫിള, അല്ലാഹു നിലനിർത്തട്ടെ. അപ്പോൾ ആ ദൗത്യം, പ്രവാചകന്മാരുടെ ദൗത്യം, പണ്ഡിതന്മാർ, വിശിഷ്യ സയ്യിദന്മാരായ പണ്ഡിതന്മാർ അവർ നിലനിർത്തിക്കൊണ്ട് വരുമ്പോൾ അവരിൽ നിന്ന് അവിചാരിതമായ നിലക്ക് അവർ വഫാത്തായി പോയാൽ തീർച്ചയായും
ദീന അതിനപ്പുറവും അള്ളാഹു നിലനിർത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവരുടെ മഹത്വം കൊണ്ടോ അവരുടെ കറാമത്ത് കൊണ്ടോ അവര് കാണിച്ച ആ നിഷ്കളങ്കയും നിസ്വാർത്ഥയും ആത്മാർത്ഥയും കൊണ്ടോ ആത്മാർത്ഥതയും കൊണ്ടോ അന്ന് അള്ളാഹു നിലനിർത്തുക തന്നെ ചെയ്യും. അള്ളാഹു നിലനിർത്തി തരട്ടെ. നമുക്കിപ്പോൾ ഉള്ള ബാധ്യത ഒന്ന് അഹ്ലി ബൈത്തിനെ സ്നേഹിക്കുക എന്നുള്ളത്, രണ്ടാമത്തത് ആ സയ്യിദ് തന്റെ ഇന്മ കൊണ്ട് എന്താണോ നമുക്കിവിടെ കാണിച്ചു തന്നു, എന്തിനു നേതൃത്വം നൽകി, എന്ത് കാണിച്ചു, അത് അതേപടി നമ്മൾ നിലനിർത്തുക എന്നുള്ളതാണ് സ്നേഹം എന്നുള്ളതാണ് ബഹുമാനം. അതായിരിക്കണം ഓരോ ഉറൂസ് കൊണ്ടും ഓരോ പ്രവർത്തനം കൊണ്ടും നമ്മൾ ചെയ്യേണ്ടത്. അവരുടെ പേരുകൊണ്ട് അവരുടെ കറാമത്ത് കൊണ്ട് അള്ളാഹു ദീന് വളർത്തിക്കൊണ്ടേയിരിക്കും, പ്രത്യേകിച്ച് ഈ കാലഘട്ടം. അങ്ങനെയുള്ള മഹാത്മാക്കളുടെ അമാനുഷികത കൊണ്ട് തന്നെയാകണം ഇനി അങ്ങോട്ടുള്ള അള്ളാഹുവിന്റെ ദീനിന്റെ നിലനിൽ. അതിന് നമുക്ക് ഒത്തിരിഞ്ച് പ്രവർത്തിക്കാം, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മഹാനായ ഹബീബ നബീന മുഹമ്മദ് കാലക്കും ഉസ്വത്തുൽ ഹസന, നബി തങ്ങൾ ഉന്നത മാതൃകയാണ്, നബി തങ്ങളാണ് നമുക്ക് മാതൃക, ഉന്നത സ്വഭാവത്തിന്റെ ഉടമയാണ്. വളരെ നല്ല സ്വഭാവം അനുഭവപ്പെട്ടവരാണ് നമ്മൾ. പിൽക്കാലത്ത് ഇനി 100, 500, 200 കൊല്ലം കഴിഞ്ഞാൽ കണ്ടവരുണ്ടാവില്ല, നമ്മളൊക്കെ കണ്ടവരാണ്. ഒരു പുഞ്ചിരിയും എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും വളരെ നല്ല സ്വഭാവത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് അത് സ്വീകരിക്കുകയും അഭിപ്രായം പറയുകയും നിർദ്ദേശങ്ങൾ വെക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ കൺമുമ്പിലുള്ള കാഴ്ചയാണ്. ആ സ്വഭാവം ആരോടും ക്രോഡീകരിക്കില്ല, വളരെയധികം ശക്തമായി ആക്ഷേപിക്കുന്ന ഒരു വളരെ നല്ല ഒരു സ്വഭാവം, ആരും ആകർഷിച്ചു പോകുന്ന സ്വഭാവം. ഇത് എവിടെ നിന്ന് കിട്ടി? ഇത് മഹാനായ അഷ്റഫുൽ ഖൽഖ് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി അവിടുത്തെ സ്വഭാവം പകരുക എന്നുള്ളത്. ആ പുഞ്ചിരി നമ്മുടെ ഹയാത്ത് കാലത്ത് നമ്മുടെ മുമ്പിൽ ഉണ്ടാകണം, ആ സ്മരണ ഉണ്ടാകണം. അതുവഴി നമ്മുടെ കാര്യങ്ങളും അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യങ്ങളും സന്നിധ്യമായത്തിന്റെ കാര്യങ്ങളും എല്ലാം വളരെ മെച്ചപ്പെട്ട നിലക്ക് മുന്നോട്ട് നീങ്ങുകയും വേണം. അതിനായിരിക്കട്ടെ നമ്മുടെ ഈ ഉറൂസ് പരിപാടി എന്ന് ഞാൻ ആശംസിപ്പിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഫത്തഹന ലക ഫത്ഹൻ മുബീന എന്ന പരിശുദ്ധ വാക്യത്തോടുകൂടി ഈ ഉറൂസ് പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ.